സ്വപ്നം. അപ്പോൾ ആഫ്രിക്കൻ ലവ് ബേഡിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഈ ചെറിയ ചാനലിലൂടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞത് എല്ലാ ബ്രീഡർമാർക്കും തുടക്കക്കാർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. അതായത് നമ്മൾ പിന്നെ മനുഷ്യർക്ക് തന്നെ ഈ ഈ ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂട് സഹിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ്. അപ്പം നമ്മൾ മനുഷ്യർ രണ്ട് പ്രാവശ്യം കുളിച്ചിട്ട് തന്നെ രാത്രി കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിൽ മനുഷ്യ ശരീരത്തിന് പ്രതികരിക്കാനുള്ള ഒരുപാട് ശേഷിയുള്ളത് കൊണ്ട് നമ്മൾ മനുഷ്യർ പിടിച്ചു നിൽക്കുന്നു. പക്ഷേ പക്ഷികളുടെയും മറ്റ് പക്ഷിമൃഗാദികളുടെയും കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതായത് നമ്മൾ പക്ഷികൾക്ക് നമ്മൾ തുടർച്ചയായിട്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. വെള്ളം കഴിയുമെങ്കിൽ രാവിലെയും വൈകിട്ടും വെള്ളം മാറ്റാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ തണുത്ത വെള്ളം വെച്ച് കൊടുക്കുക. അതായത് നമ്മൾ എല്ലാ വീടുകളിലും ഇപ്പം തന്നെ ടാങ്കുകളിൽ നിന്നുള്ള വെള്ളവും പൈപ്പിൽ നിന്ന് പിടിക്കുന്ന വെള്ളവും ഒക്കെയാണ് നമ്മൾ ബേഡ്സിന് വെച്ച് കൊടുക്കുന്നത്. അത് ഒഴിവാക്കിയതിന് ശേഷം കിണറിൽ നിന്നും നമ്മൾ സ്വയം വെള്ളം കോരി ആ വെള്ളത്തിന് നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്. അതായത് നമ്മൾ ടാങ്കിലുള്ള വെള്ളത്തിൽ കുളിക്കുന്നതും കിണറ്റിൽ നിന്നും കോരി കുളിക്കുന്നതും രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്. തണുത്ത വെള്ളമാണ് നമ്മൾ കിണറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ കണ്ടിന്യൂസ് കിണറ്റിൽ നിന്ന് കോരി എടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളം രണ്ട് നേരം വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ കഴിയുമെങ്കിൽ നമ്മൾ ഈ ചൂട് കൊണ്ടും കുളിക്കാത്ത വീടുകളും ഉണ്ട്. കഴിയുമെങ്കിൽ നമ്മുടെ വാട്ടർ ഗൺ ഉപയോഗിച്ച് ഈ 12 മണി സമയങ്ങളിൽ നമുക്ക് കഴിയുമെങ്കിൽ ബേഡ്സിന് ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ പക്ഷികൾക്ക് ആ ഒരു ചൂടിനെ നിലനിർത്തി ചൂടിനെ ക്രമീകരിക്കുവാനും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. അത് അതിലുപരിയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഫ്രൂട്ട്സുകൾ തന്നെയാണ്. ഫ്രൂട്ട്സുകളിൽ നമുക്ക് ജലാംശം കൂടിയ ഫ്രൂട്ട്സ് ഏറ്റവും കൂടുതൽ കൊടുക്കുക. അതിൽ ഒന്നാമത് നമുക്ക് തണ്ണിമത്തൻ കൊടുക്കാം, അതുപോലെ തന്നെ പപ്പായ, പിന്നെ നമ്മുടെ കുക്കുംബർ, അതുപോലെയുള്ള വാട്ടർ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക. അതിലുപരി എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എല്ലാവരും പക്ഷി വളർത്തുന്ന എല്ലാ കൂട്ടുകാരും കഴിയുമെങ്കിൽ പുറത്ത് ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ സമൂഹത്തിലുള്ള പിന്നെ പക്ഷികളും മറ്റ് ജീവജാലങ്ങൾക്കും വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ബേഡ്സിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണല്ലോ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. അപ്പോൾ മറ്റുള്ള ബേഡ്സും ആ വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ഒരു ചെറിയ പാത്രത്തിലെങ്കിലും വെള്ളം വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് പേര് ബേഡ്സ് ചത്തുപോകുന്നു എന്നുള്ളൊരു അവസ്ഥ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് പ്രധാനമായും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാ ബ്രീഡർമാരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ ജലാംശമുള്ള ഭക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുക. സീഡ് മിക്സുകൾ കുറയ്ക്കുക. അപ്പോൾ ഇത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ചെറിയ വീഡിയോ ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.